ആർ.എസ്.എസിന്റെ വാർഷിക സമ്മേളനം ഊട്ടിയിൽ നടക്കുകയാണ്. ആർ.എസ്.എസ് അഖിൽ ഭാരതീയ പ്രാന്ത് പ്രചാരക് മീറ്റ് എന്നാണ് ആ സമ്മേളനം. എന്തായാലും 13-ാം തീയതി മുതൽ ഊട്ടിയിൽ ഉദ്യോഗ മണ്ഡലത്തിൽ അങ്ങനെ ഒരു സമ്മേളനം നടക്കുകയാണ്. എന്തായാലും ആ സമ്മേളനത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവർ മാത്രമായിരിക്കും ഈ സമ്മേളനത്തിലെ പ്രതിനിധികളെന്നും ഒന്നാണ് ഏറ്റവും പ്രധാനം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഉന്നത BJP നേതാക്കൾക്ക് പോലും സമ്മേളനത്തിൽ ക്ഷണമില്ല എന്നതുകൂടിയാണ്. ഇപ്പോൾ രാജ്യത്തുടനീളമുള്ള എല്ലാ പ്രാന്ത് പ്രചാരകരും സഹപ്രാന്ത പ്രചാരകരും ക്ഷേത്ര പ്രചാരകന്മാരും സഹക്ഷേത്ര പ്രചാരകന്മാരും കൂടാതെ അഖിൽ ഭാരതീയ പ്രമുഖ് തുടങ്ങിയവരെല്ലാവരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും RSS ഈ ഒരു ബൃഹത്തായ സമ്മേളനം, ഒരു വലിയ സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ പ്രാധാന്യം നമ്മൾ കാണേണ്ടതുണ്ട്. മിക്കവാറും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ അതിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം ഊട്ടിയിൽ എത്തിക്കഴിഞ്ഞു. RSS മേധാവി മോഹൻ ഭഗവത്, ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലെ, അരുൺകുമാർ ഉൾപ്പെടെ 5 ജോയിന്റ് സെൻ സെക്രട്ടറിമാരും ഊട്ടിയിൽ എത്തിച്ചേർന്നു. BJPയിൽ നിന്നും RSS ബന്ധപ്പെട്ടുള്ള പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. അങ്ങനെ ഇവരെല്ലാവരും ഈ വ്യാഴാഴ്ച നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഊട്ടിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ആ വിവരങ്ങൾ വരുന്നത്. അവിടെ വലിയ ഒരു സന്നാഹം, പ്രധാനമായിട്ടും പോലീസിൻ്റെ വലിയൊരു പ്രൊട്ടക്ഷൻ തന്നെ ആ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്ന് കാണാം. എന്തായാലും ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഒരുപക്ഷെ വിലയിരുത്താൻ പോകുന്നത്. RSS സമ്മേളനം ഇപ്പോൾ ഈ നടക്കുന്നത് ദക്ഷിണേന്ത്യയിൽ വച്ച് എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്. സാധാരണ RSS കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിലെ ചില ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ മേധാവിത്വം ഉള്ള ഒരു സംഘടനയാണ് എന്നൊക്കെയാണ് കേരളത്തിലുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നതും. പക്ഷേ അങ്ങനെ വടക്കേ ഇന്ത്യയിലെ വലിയൊരു പ്രസ്ഥാനമാണ്, വലിയൊരു സ്ഥാപന സംഘടനയാണ് RSS എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും പ്രമുഖമായ ഒരു വലിയ സമ്മേളനം ദക്ഷിണേന്ത്യയിൽ വെച്ച്, തമിഴ്നാട്ടിൽ വെച്ച് നടത്തുന്നു എന്നത് തന്നെ ആ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഏറ്റവും വലിയ ദേശീയ പ്രാധാന്യം അതിൽ ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ്. അത് ആ സമ്മേളനം നടക്കുന്നത് മാത്രമല്ല അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നതും, ദക്ഷിണ തമിഴ്നാട്ടിൽ ഭരിക്കുന്നതും ഒന്നും പിന്നെ RSS അടുപ്പമുള്ള ഒരു പ്രസ്ഥാനങ്ങളുമല്ല. ശക്തമായ RSS എതിർക്കുന്നവരും അതിനുവേണ്ടി പ്രചരണം നടത്തുന്നവരുമാണ് ഈ സംസ്ഥാന സർക്കാരിലെ ഭരണകൂടമെന്ന് പറയുന്നത്. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മിക്കവാറും ഈ ദ്രാവിഡ വിഭാഗത്തിൽപ്പെട്ട ദ്രാവിഡ കഴകങ്ങൾ, അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി. ജനങ്ങളുടെ മനസ്സിൽ ജനങ്ങൾ ഇപ്പോഴും ഈ ദ്രാവിഡ കഴക്കത്തിൽപ്പെട്ട അവരുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു ദ്രാവിഡ മനോഭാവമുള്ളവരും തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്ത് ഒരു പിന്നെ ആര്യ മനോഭാവം, ഉയർന്ന മനോഭാവമുള്ള ഒരു പ്രസ്ഥാനം അവിടെ ഒരു സംഘടന സമ്മേളനം നടത്തുമ്പോൾ അങ്ങനെ ഉള്ളത് എന്ന് ആരോപിക്കപ്പെടുന്ന, ഒരുപക്ഷെ RSS കുറിച്ച് വ്യക്തമായ അറിവില്ലാത്തവർ, വിവരമില്ലാത്തവർ, അതിനെക്കുറിച്ച് പഠിക്കാത്തവരാണ് ഇങ്ങനെ RSS ഒരു ഉന്നത കുലത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു സംഘടനയാണ് എന്നൊക്കെ വിലയിരുത്തുന്നത്. എന്നാൽ ഈ ദ്രാവിഡ പിന്നെ അവരുടെ സംസ്കാരം നിലനിൽക്കുന്ന ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഊട്ടിയിൽ ഇങ്ങനെ സമ്മേളനം നടത്തുമ്പോൾ സമ്മേളനം വിളിച്ചു പറയുന്നത് ഒരു കാര്യം കൂടിയുണ്ട്. അത് ദ്രാവിഡന്മാരുടേന്നല്ല, ആര്യന്മാരുടേന്നല്ല, അതെങ്കിൽ ബ്രാഹ്മണന്മാരുടേതല്ല, എല്ലാ ജനങ്ങളുടെയും, സാധാരണക്കാരുടെ എല്ലാ ജനങ്ങളുടെയും സംഘടനയാണ് RSS എന്ന് തന്നെയാണ് അവിടെ, അതാണ് അവിടെ പറയാതെ ആ സമ്മേളനം അവിടെ കൂടുമ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടത്. പിന്നെ നമുക്ക് രണ്ടാമത് വിലയിരുത്താൻ പറ്റുന്ന 2024 തിരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ 2024 തിരഞ്ഞെടുപ്പ് ഒരു വിഷയമായിട്ട് രാജ്യത്ത് ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ ആ ഒരു തമിഴ്നാട്ടിൽ വെച്ചൊരു സമ്മേളനം നടത്തുക എന്നത് ഏറ്റവും പ്രാധാന്യമായ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളിൽ വലുതായിട്ട് ഇടപെടുകയും അതിന്മേൽ വലുതായിട്ട് ചർച്ച ചെയ്യുകയും ഒന്നും ചെയ്യാത്ത ഒരു സംഘടനയാണ് RSS. RSSന് അതിൻ്റെതായ ചില പ്രത്യേക നയങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. പക്ഷേ രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വത്തിന്മേലുള്ള കടന്നുകയറ്റവും അതിന്മേൽ സ്ഥാനങ്ങൾ ഉറപ്പിക്കലുമൊന്നും RSSന്റെ ഒരു രീതിയല്ല. എങ്കിൽ പോലും 2021 തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ RSSന്റെ ഈ വലിയൊരു ദേശീയ സമ്മേളനം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അവിടെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്, അവിടെ എന്തൊക്കെയാണ് ഈ തീരുമാനമെടുക്കാൻ പോകുന്നത്, തന്ത്രങ്ങൾ മെനയാൻ പോകുന്നത് എന്നത് ഏറ്റവും പ്രാധാന്യതയാണ്. പ്രത്യേകിച്ച്
ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന വിഷയം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ, രാജ്യം മുഴുവൻ ഉയർന്നു നിൽക്കുമ്പോൾ, ഈ ഏക സിവിൽ കോഡ് എന്നത് ആർ എസ് എസിന്റെ പദ്ധതിയാണ്, ആർ എസ് ബോധപൂർവ്വം കൊണ്ടുവന്നതാണ്, മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ, ജനതയെ മുഴുവനും ഭീഷണിപ്പെടുത്താൻ, ഇവിടെ എന്തോ ഒരു ഹിന്ദു ഹിന്ദുത്വം അടിച്ചേൽപ്പിച്ച് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കാൻ കൊണ്ടുവരുന്നതാണ് ഏക സിവിൽ കോഡ് എന്നൊക്കെയാണ് പ്രചരണം ഇപ്പോൾ നടക്കുന്ന രാജ്യത്താകെ, പ്രത്യേകിച്ച് കേരളത്തിൽ. നമ്മൾ കേരളത്തിലിരിക്കുമ്പോൾ നമ്മൾ കേരളത്തിന്റെ കാര്യം തന്നെയാണ്, കേരളത്തിലെ പ്രചരണം തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിൽ അത്തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. അത് കുറേയൊക്കെ കേരളത്തിലെ ജനങ്ങളിൽ ഏക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ അത് പഴയതുപോലെ ഇപ്പോൾ കേരള ജനത്തിൻ്റെ മേൽ അത്തരം പ്രചരണങ്ങൾ ഏൽക്കുന്നുണ്ടോ എന്നത് അവർ തന്നെ, ഈ പ്രചരണം നടത്തുന്നവർ തന്നെ വിലയിരുത്തേണ്ട കാര്യമാണ്. അങ്ങനെ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അത്ര വലിയ ഗുണം ഉണ്ടാകുന്നില്ല എന്നറിയാം. പക്ഷേ എങ്കിലും അവർ ആ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി, രാവിലെ ഉറക്കമിഴിച്ചു കഴിഞ്ഞാൽ ആദ്യം ആർ എസ് എസിനെതിരായിട്ട് രണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തങ്ങളുടെ അണികൾക്ക് ഞങ്ങൾ തങ്ങളോട് വെറുപ്പ് തോന്നുമോ, ആ അണികളെ പിടിച്ചു നിർത്താൻ കഴിയുമോ എന്ന ഭയം ഉണ്ട്. അതുകൊണ്ട് പലപ്പോഴും അവർ രാവിലെ ഉറക്കമിഴിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിനെ പലരും എവിടെയെങ്കിലും ഏതെങ്കിലും കോണിൽ നിന്നുകൊണ്ട് ഒരു ആർ എസ് എസ് വിരുദ്ധ പ്രസ്താവന ഇറക്കാതെ ചെയ്യില്ല. അങ്ങനെയുള്ള ഈ സമയത്താണ് ഈ ഏകിൽ സിവിൽ കോഡ് ഇങ്ങനെ സംവിധാനം നിൽക്കുമ്പോഴാണ്, ആ ഒരു ചർച്ച ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം നടക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷേ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ഈ സമ്മേളനം നടക്കുന്നു എന്നതിൻ്റെ മുന്നോടിയായിട്ടാകുമോ ഇത്തരത്തിലൊരു ഏക സിവിൽ കോഡ് വിഷയം ചർച്ചയ്ക്ക് വന്നു വീണതും എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. കാരണം അതിന് മുന്നോടിയായിട്ടാണ്, കാരണം ഈ സമ്മേളനം നടക്കുന്നതിന് വളരെ ദിവസങ്ങൾക്ക് മുമ്പാണ്, ഒന്ന് രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പാണ് ഈ ഒരു വിഷയം രാജ്യത്ത് ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം, ഒരു പൊതുസ്ഥലത്തിലെ ഒരു പ്രസംഗത്തിൽ നിന്നാണ് ഉണ്ടായത്. പക്ഷേ അവിടെ ഇത് നടപ്പിലാക്കുമെന്നോ, നടപ്പിലാക്കാൻ പോവുകയാണെന്നോ, ഇന്ന ദിവസം മുതൽ നടപ്പിലാക്കുമെന്നോ, അത് പാർലമെന്റിൽ ഈ അടുത്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നോ ഒന്നും തന്നെ പ്രധാനമന്ത്രി പറഞ്ഞില്ല. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭരണഘടനാ പിന്നെ കാര്യങ്ങൾ ചെയ്താൽ, ഭരണഘടനാ ശില്പികൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി നമ്മൾ ഇതുവരെയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു വിഷയം മാത്രം അദ്ദേഹം എടുത്ത് പിന്നെ സംസാരിക്കാനുണ്ടായത്. പക്ഷേ അത് ആണ് ഈ രാജ്യത്തെ അത്രയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും അതുപോലെ തന്നെ രാജ്യത്ത് മണിപ്പൂർ കലാപം നടക്കുന്ന ഒരു സമയത്താണ് യോഗം പ്രധാനമായിട്ട് ചർച്ചയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏക സിവിൽ കോഡ് വിഷയത്തിലും ആഴത്തിലുള്ള ചർച്ചയും തീരുമാനവും കൈക്കൊള്ളും. കേന്ദ്ര സർക്കാർ രാജ്യവുമായി ഏക സിവിൽ കോഡ് യു സി സി നടപ്പാക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ആർ എസിന്റെ വാർഷിക സമ്മേളനം എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദേശീയ ജനസംഖ്യാ നയം, അതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദേശീയ ജനസംഖ്യാ നയം ഈ ആർ എസ് എസ് സമ്മേളനത്തിൽ ശക്തമായി ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് രാജ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ രണ്ടു ദിവസം മുമ്പ് നടന്ന വാർത്തകളിൽ നമ്മൾ കാണുന്ന രാജ്യം എന്ന് പറയുന്നത് ചൈനയെക്കാളും ഉയർന്ന ജനസംഖ്യയിൽ എത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ്. അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ചൈനയെക്കാളും ഭാരതം ജനസംഖ്യയിൽ മുന്തി നിൽക്കുന്നു, ഉയർന്നു നിൽക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു ദേശീയ ജനസംഖ്യ നയം കൊണ്ടുവരേണ്ടത് ഒരു ഭരണകൂടത്തിൻ്റെ അത്യാവശ്യമാണ്, ഒരു ഭരണ സംവിധാനത്തിൻ്റെ അത്യാവശ്യമാണ്. ഈ ജനസംഖ്യാ നയം പിന്നെ നടപ്പിലാക്കുമ്പോൾ അതിനൊരു നയം രൂപീകരിക്കുമ്പോൾ, അതിനെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിനെ തന്ത്രപരമായിട്ട് തന്നെയാണ് ആ ജനസംഖ്യാ നയം ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ജനസംഖ്യാ നയം എന്ന് പറയുന്നത്. ജനസംഖ്യ എന്ന് നമ്മുടെ നാട്ടിൽ നമുക്ക് നമ്മുടെ രാജ്യം ഇപ്പോൾ ഭാരതം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് നമ്മൾ വളരെ ഉന്നതിയിലാണ്. അതിൻ്റെ സാമ്പത്തിക രംഗത്ത് നമ്മൾ വളരെ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നല്ല സാമ്പത്തിക തക്കടില്ലാത്ത സാമ്പത്തിക ശേഷി രാജ്യത്തിനുണ്ട്. പക്ഷേ ഓരോ വ്യക്തിയുടെയും, നമ്മൾ ഒരു പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് പോലെ ഓരോ വ്യക്തിയുടെയും വിഷയം എടുത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ വരുമാനം കുറവാണ്. കാരണം നമുക്ക് നമ്മുടെ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ആ സമ്പത്ത് ഓരോ വ്യക്തിക്കും വേർതിരിക്കുമ്പോൾ കുറഞ്ഞു പോകുന്നു. കാരണം വ്യക്തികളുടെ എണ്ണം കൂടുതലാണ്, അതായത് ജനസംഖ്യയുടെ എണ്ണം കൂടുതലാണ്. അങ്ങനെ ജനസംഖ്യയുടെ എണ്ണം കൂടുന്നത് കൊണ്ട് ഓരോ വ്യക്തിക്കും കിട്ടുന്ന ആ ഒരു പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് കുറവായി പോകുന്നു എന്നതൊരു പ്രധാന കാരണം. അവിടെയാണ് നമ്മൾ ഈ ജനസംഖ്യാ നയം എന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അത് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത് ഒരുപക്ഷെ ആർ എസ് എസിൻ്റെ ഈ സമ്മേളനത്തിൽ അവർ ചർച്ച ചെയ്യുകയും അതിനൊരു പ്രത്യേക നയം ഡ്രാഫ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അത് ഒരു ഒരു ജനസംഖ്യാ സ്ഥിരതയും ഒരു പ്രധാന വിഷയം തന്നെയാണ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം എന്നത് അത് നമ്മൾ കാണുന്നതാണ്. പിന്നെ ഈ ഞാൻ അദ്ദേഹം പറഞ്ഞ മണിപ്പൂരിലെ വിഷയങ്ങൾ, അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്
നടക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ ചർച്ച നമുക്കിവിടെ വിലയിരുത്തേണ്ടതില്ല. അവിടെ മെയ്തി കുക്കി പിന്നെ വിഭാഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള ഒരു ഒരു തർക്കമാണ് അവിടെ നടക്കുന്നത്. അത് എത്രമാത്രം നമ്മുടെ രാജ്യത്തിൻ്റെ സംവിധാനത്തിനും അത് കെട്ടുറപ്പിനും ദോഷമാകുമെന്നുള്ളതിനെ കുറിച്ച് RSS ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും RSS വാർഷിക സമ്മേളനത്തിൽ ഇതെല്ലാം ചർച്ചയായേക്കും. ഈ വർഷം നടക്കുന്ന സംഘശിക്ഷാ വർഗങ്ങളെക്കുറിച്ചും എല്ലാ പഞ്ചായത്തിലും പരിശീലന ക്യാമ്പ് നടത്തുന്നതിനെക്കുറിച്ചും സമ്മേളനത്തിൽ ചർച്ചയാകും. സംഘടന വിപുലീകരിക്കുന്നതിനുള്ള സംഘശതാബ്ദി കർമ്മ പദ്ധതിയിൽ ഇതുവരെ കൈവരിച്ച പുരോഗതിയെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യുകയും അവലോകനം ചെയ്യുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തേണ്ടത്. അടുത്ത 4-5 മാസത്തേക്കുള്ള സംഘടനാ പരിപാടികളും പ്രവർത്തനങ്ങളും സമകാലിക വിഷയങ്ങളും യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കാനും സാധ്യതയുണ്ട്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകും. ആ ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങൾ ഏറ്റവും അധികം കാര്യമായിട്ടും വളരെ ഗഹനമായിട്ടും ചർച്ച ചെയ്യുന്ന സംഘടന തന്നെയാണ് RSS. അത് കേരളത്തിലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിലയിരുത്തുന്നത് പോലെയോ ചർച്ച ചെയ്യുന്ന പോലെയല്ല. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ കേരളത്തിൽ കാണുന്നതാണ് ഏറ്റവും അധികം പിന്നെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും RSSനെതിരായിട്ട് ഉയർന്നിട്ടും ഒരു RSS കേന്ദ്രത്തിൽ നിന്ന് പോലും ഇതുവരെയും അതിനൊരു മറുപടി എന്ന തരത്തിൽ അതങ്ങനെയല്ല ഇങ്ങനെയാണ് ജനങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് RSSനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തൽ തെറ്റാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണം അങ്ങനെയല്ല RSS എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശദീകരണം പറയാനോ ന്യായീകരണം പറയാനോ ഈ ആരോപണങ്ങൾക്ക് മുഴുവൻ മറുപടി പറയാനോ ഒന്നും തന്നെ RSS ഇതുവരെയും ശ്രമിച്ചിട്ടില്ല എന്നതാണ്. അവിടെയാണ് നമ്മൾ RSS എന്ന സംഘടനയുടെ ഒരു പിന്നെ പക്വതയും ഏറ്റവും വലിയ അതിൻ്റെ പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. അല്ലാതെ പറയുമ്പോൾ ചാടിക്കേറി എതിർ പ്രസ്താവന ഇറക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ശീലമുള്ള കേരളത്തിൽ പോലും അതൊന്നും കാണുന്നില്ല. രാജ്യത്ത് ഒരിടത്തും തന്നെ അത് കാണുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും സാമൂഹ്യ പരിവർത്തനവുമായി ബന്ധപ്പെട്ട ശാഖാ തലത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാനും യോഗം ലക്ഷ്യമിടുമെന്നാണ് തോന്നുന്നത്. എന്തായാലും തമിഴ്നാട്ടിലെ BJP പിന്നെ നിലയുറപ്പിക്കാൻ നോക്കുന്ന സമയത്താണ് ഊട്ടിയിൽ നടക്കുന്ന RSS സമ്മേളനം പ്രാധാന്യമർഹിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു അത് ദക്ഷിണേന്ത്യയിൽ നടക്കുന്നതും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നടക്കുന്ന എന്തുകൊണ്ടാണ് എന്നൊന്ന് മനസ്സിലാക്കാം. തമിഴ്നാട് RSS ഘടകമാണ് സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം വഹിക്കുന്നത്. സമ്മേളനത്തിൽ നടക്കുന്ന ചർച്ചകളെല്ലാം തന്നെ അതീവ രഹസ്യസ്വഭാവമുള്ളതായിരിക്കും. അതാണ് RSSന്റെ മറ്റൊരു പ്രത്യേകത. ഞാൻ ഈ പറഞ്ഞ വിലയിരുത്തലുകളെല്ലാം ഉണ്ടാകുകയായിരിക്കാം, അവിടെ ഇതെല്ലാം ചർച്ചയായുമായിരിക്കാം, അതെല്ലാം സമ്മേളനം നടക്കും മുമ്പേ ഉള്ള ഒരു വിലയിരുത്തലാണ്. എന്നാൽ സമ്മേളനം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സമ്മേളനത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തു, ഇന്ന ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കി, ഇന്ന ഇന്ന കാര്യങ്ങൾ ഉയർന്നു വന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. കാരണം അതാണ് RSSന്റെ ഒരു കേഡർ സംവിധാനം, കർക്കശമായ ഒരു കേഡർ സ്വഭാവം, രഹസ്യം കാത്തു സൂക്ഷിക്കുന്നതുമായ സംഘടന കൂടിയാണ് RSS. എന്നാൽ ആ സമ്മേളനത്തിൻ്റെ ചർച്ചകളും മറ്റും ഇന്ന് ഒരു ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു തരത്തിലും അത് ചോർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമ്മേളനം നടക്കുന്നു മുമ്പേ ഒരു വിലയിരുത്തൽ നടത്താം, പക്ഷേ സമ്മേളനം നടന്നതിന് ശേഷം ഒരു വിലയിരുത്തൽ RSSന്റെ സമ്മേളനത്തെക്കുറിച്ച് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരു പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ ദേശീയ തലത്തിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു സമയത്താണ് RSS സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനം ഞാൻ നേരത്തെ പറഞ്ഞു നിരവധി ചർച്ചകൾ നടക്കുമ്പോൾ പിന്നെ ഇലക്ഷൻ നടക്കാൻ ലോക്സഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ പിന്നെ തമിഴ്നാട്ടിൽ വെച്ച് നടക്കുന്ന സമ്മേളനം അങ്ങനെ എങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിരവധി പ്രാധാന്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന സമ്മേളനമാണ് RSSന്റെ സമ്മേളനം തമിഴ്നാട്ടിലെ ഊട്ടിയിൽ നടക്കുന്നത്. ചർച്ചകൾ തീരുമാനങ്ങൾ എന്തൊക്കെയാവുന്നതിനെ കുറിച്ച് നമുക്ക് പിന്നീടൊന്നും അറിയുമോ എന്നത് തന്നെ സംശയമാണ്. അത് നടപ്പിലാക്കപ്പെടുമ്പോഴാണ്, അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഒരുപക്ഷെ നമുക്ക് RSSന്റെ സമ്മേളനത്തിൽ ഇന്ന ഇന്ന തീരുമാനങ്ങൾ എടുത്തു എന്ന് നമുക്ക് ബോധ്യമാകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.